മക്കളുടെ രണ്ടാമത്തെ ദിവസം അല്ലെ, ആലപ്പുഴ രണ്ടാമത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം എന്ന് പറയുമ്പോ രണ്ടാമത്തെ ദിവസം ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് നമ്മള്. പിന്നെ രണ്ടാമത്തെ ദിവസം ആ എണീച്ച് എല്ലാം കഴിഞ്ഞ് ഒരു എത്ര മണിയായി ഇപ്പം, 3 മണി അടുപ്പിച്ചായി. നമ്മള് ഇന്ന് വരെ ഇവിടെ ഓരോ കാര്യങ്ങളും, ഫോണ് ചാർജ് വെക്കാം, ക്യാമറ ചാർജ് വെക്കാം, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നിഖിലിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ആ മീറ്റിങ്ങിനൊക്കെ പോയി. പിന്നെ അതേപോലെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തായിരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി വെക്കേറ്റ് ചെയ്ത് പോവാൻ പോവുകയാണ്. ഇനി എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ഇനി നമ്മൾ ആദ്യം ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണൂല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടനാടോട്ട് പോകാനുള്ളതാണ്. എങ്ങനെയാണ് നോക്കാം. അവിടെ ചെന്നിട്ട് ബോട്ട് കിട്ടുമെന്ന് പറഞ്ഞിടാ. അവിടെ നിന്ന് 4:30 എന്തോ ബോട്ട് ഉണ്ടെന്നാണ് ഇന്നലെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ആലപ്പുഴയിൽ നിന്ന് അല്ലേ? എങ്ങനെയാണെന്ന് കറക്റ്റ് അറിഞ്ഞൂടെ. ഇവിടെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇന്നത്തെ വീഡിയോ കാണുക. അപ്പൊ ഇന്ന് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതുപോലെ ഒരു എന്താ റിയാക്ഷൻ വീഡിയോ അല്ലേ, ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ സമയം ഇത്രയൊക്കെ ആയത് കാരണം ഇനിയിപ്പോ അവിടെ ആലപ്പുഴ പോയിട്ട് കുട്ടനാട് എത്തിയതിനു ശേഷം അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം വീഡിയോയില് കുട്ടനാട് ഫുള്ളും അതുപോലെ വേറൊരു സ്ഥലവും പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ട്. അതിപ്പം പറയുന്നില്ല, കാരണം പ്ലാൻ ആണ്. എന്തെങ്കിലും പറ്റിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ. നമ്മള് താമസിച്ച റൂമിന്റെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ലോക്ക് ചെയ്തോ? ലോക്ക് ചെയ്തോ? ലാസ്റ്റ് ആയിട്ട് നമ്മളെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഞാൻ ഒരു സൈഡ് സീറ്റ് കിട്ടി, അവർ രണ്ടും ബാക്കിൽ പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചേർത്തല, അതായത് കരപ്പുറം, കരപ്പുറം എന്നാണ് ചേർത്തലയുടെ പഴയ പേര്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ബസ് കയറി ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഇപ്പോൾ എവിടെയാണ്? ആലപ്പുഴ ബോട്ടിൽ കിട്ടി നിൽക്കുന്നത്. കുട്ടനാടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. കാലാവസ്ഥ ആ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മള് ബോട്ടിന് വേണ്ടി നിന്ന സമയത്ത് വിപിൻ ബ്രോയുടെ വാച്ചിന്റെ ബാറ്ററി പണി മുടക്കി, അങ്ങനെ ബാറ്ററി മാറാൻ വേണ്ടി നിൽക്കുന്നു ബാക്കിൽ വിപിൻ ബ്രോ ഒക്കെയാണ്. പിന്നെ നിഖിൽ എന്റെ കൂടെ ഉണ്ട്. നിഖിൽ എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഞാൻ ഒരുപാട് റീലൊക്കെ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു അതിന്റെ പേരിലാണ് നിൽക്കുന്നത്. ഇല്ലേ ചുമ്മയൊക്കെ കുട്ടനാട് ചെന്നിട്ട് കാണാം. നമ്മള് ബോട്ടിൽ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളടുത്ത് ടിക്കറ്റ് എടുക്കാനായിട്ട് കണ്ടക്ടർ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടക്ടറാണോ എന്ത് അറിയത്തില്ല, കറക്റ്റ് ആയിട്ടുള്ള പേരൊന്നും. അങ്ങനെ ബോട്ടിലെ കണ്ടക്ടർ നമ്മളടുത്ത് വന്ന് ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. ടിക്കറ്റ് എടുത്ത സമയത്ത് നമുക്ക് 3 പേർക്കും കൂടെ 68 രൂപ ആയിട്ടുള്ളൂ. ഏകദേശം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 22.6 രൂപ ആയിട്ടുള്ളൂ ഒരാൾക്ക്. അത്രയും രൂപയ്ക്ക് നമുക്ക് ഈ ആലപ്പുഴയെന്ന് കുട്ടനാട് മുഴുവനായിട്ട് കാണാമെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. മറ്റ് ബോട്ടുകളൊക്കെ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 600 രൂപയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മറ്റു വള്ളങ്ങൾ, മറ്റ് ഷിക്കാര, അതുപോലെ ഹൗസ് ബോട്ടൊക്കെ പ്രൈവറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടാനുസരണം നമ്മളെ പാക്കേജിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളടത്ത് ഇറങ്ങാനും അതുപോലെ അവിടെ ഇറങ്ങി ഫോട്ടോഗ്രാഫി അതുപോലെ വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യാനും അതുപോലെ ചില വള്ളങ്ങളിൽ കയറുമ്പോൾ നമുക്ക് ഫിഷിങ്ങിനായിട്ടും പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു വള്ളത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെയാണ്. ഇപ്പോൾ നമ്മൾ മാത്രമല്ല ഈ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. ഏകദേശം ഒരു 10-45 പേരെങ്കിലും ഈ ഒരു ബോട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ആയിട്ടുള്ള കണക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മൾ കയറിയ വള്ളത്തിലാണെങ്കിൽ 5 പേരാണ് ജീവനക്കാരായിട്ടുണ്ടായിരുന്നത്. അതിൽ 2 പേര് വള്ളം നിർത്തുന്ന സമയത്ത് ജെട്ടിയുമായിട്ട് അടുപ്പിക്കാനും
പിന്നെ അതുപോലെ തിരിക്കാനായിട്ടും അവർ തന്നെയായിരുന്നു തിരിക്കുന്നതും ബോട്ടിനെ. അതുപോലെ രണ്ടുപേര് ബോട്ട് നിയന്ത്രിക്കുന്നതിനായിട്ട് രണ്ടുപേര് ഡ്രൈവർമാരായിട്ടും പിന്നെ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് ഒരു കണ്ടക്ടറും ഉണ്ടായിരുന്നു. ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റായിട്ട് വരുന്നത് അവിടുത്തെ ബോട്ടിങ്ങാണ്. ബോട്ടിങ് ചെയ്യാതെ എന്തായാലും ആലപ്പുഴ വിട്ട് ആരും പോകില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഫുള്ള് കായലാണ്. അപ്പോൾ കായലിലൂടെ തന്നെ സഞ്ചരിച്ച് കഴിഞ്ഞാലേ അവിടുത്തെ ദൃശ്യ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് വലിയ ചിലവുണ്ടാക്കി നമുക്ക് ബോട്ടിലും സഞ്ചരിക്കാം, ചെറിയ ചിലവിൽ നമുക്ക് ബോട്ടിലും സഞ്ചരിക്കാം. അങ്ങനെ ഒരു ചെറിയ ചിലവിലുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കയറിയ സമയത്ത് ഇങ്ങനെ ഒരു യാത്ര വെറും തുച്ഛമായ റേറ്റിൽ കുട്ടനാട് മുഴുവനായിട്ട് കാണാൻ കഴിയുമെന്ന് അതും ബോട്ടിൽ വിചാരിച്ചതേ അല്ല. ആലപ്പുഴത്തെ ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ചിലവോടുകൂടി ചെയ്യാം, അതുപോലെ ചിലവ് ചുരുക്കി ചെയ്യാം. ചിലവ് ചുരുക്കി ചെയ്യുന്നവർക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു യാത്ര തന്നെയായിരിക്കും. അത് 100% ഉറപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ശിക്കാര വള്ളം ഓടിക്കുന്ന ഒരു ചേട്ടനെ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ അതിൽ ശിക്കാര വള്ളത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ആലപ്പുഴക്കാരെ കൂടുതലും ആശ്രയിക്കുന്നത് ഇതുപോലത്തെ ബോട്ടുകളാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സഞ്ചരിക്കാൻ വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. ചില ആൾക്കാരുടെ വീട്ടിലൊക്കെ സ്വന്തമായിട്ട് ചെറിയ ചെറിയ വള്ളങ്ങൾ കാണും, അതിലൊക്കെ ആയിരിക്കും അവർ സഞ്ചരിക്കുന്നത്. ഇതാണ് ബോട്ടിനുള്ളിലെ കാഴ്ച എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയോടുകൂടി നല്ല ലുക്കോടുകൂടി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നതെന്ന് തന്നെ പറയാം. അവിടെ ഇവിടെ നല്ല വെള്ളമൊക്കെ കയറി കിടക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം കര മട്ടമാണ് വെള്ളം കിടക്കുന്നത്. അതുപോലെ ചിലയിടത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളും അതുപോലെ കതിരി വീശി നിൽക്കുന്ന പാടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു ബോട്ടിൽ കയറിയത്. നമ്മൾ കയറിയ സമയവും നല്ല താമസിച്ച് അതുപോലെ നല്ല ഇരുട്ടുമായി. അതുകൊണ്ട് പിന്നെ തിരിച്ചു വരാൻ ബോട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇറങ്ങാത്തതാണ്. അല്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റായിട്ട് തിരിച്ചു വരുമെന്ന് ആയിരുന്നു. പക്ഷേ അടുത്ത വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു കണ്ടന്റ് തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ആലപ്പുഴക്കാരുടെ പ്രധാനമായിട്ടുള്ള തൊഴിൽ കൃഷി എന്ന് പറഞ്ഞു. അതുപോലെ താറാവ് വളർത്തലുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിവരിച്ച് തരുന്നതും അതുപോലെ നമ്മൾ യാദൃശ്ചികമായിട്ട് നമ്മൾ പോയ സമയത്ത് ബോട്ട് ഉണ്ടാക്കുന്നത് ഹൗസ് ബോട്ട് എടുത്തിട്ട് റീടെസ്റ്റ് ചെയ്യും പോലെ അത് പുതുക്കി പണിയണ ഒരു പരിപാടി കൂടിയുണ്ട്. അത് നമുക്ക് കാണിച്ചു തന്നായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കാണാതെ ഇരിക്കരുത്. നമ്മളത് കണ്ടപ്പോൾ അതിശയത്തോടെ നോക്കി നിന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഹൗസ് ബോട്ടിനകത്ത് ഇത്രയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ നമുക്ക് അപ്പോഴാണ് അറിയുന്നത്. നമ്മൾ ഇതുവരെ ഹൗസ് ബോട്ടിലൊന്നും കയറിയിട്ടില്ല. എല്ലാ വീട്ടിലും നമ്മളവിടെയൊക്കെ ഉള്ളത് പറഞ്ഞാൽ ഒരു ബൈക്ക് എന്നുള്ളത് പോലെ ഇവിടെ എല്ലായിടത്തും ഓരോ ചെറിയ വള്ളങ്ങൾ കാണും. അതിലായിരിക്കും അവരുടെ യാത്രകളൊക്കെ. അപ്പോഴങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു ബോട്ടിൻ്റെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും ആലപ്പുഴ വന്നിട്ടുണ്ട്. കുട്ടനാട് പോയി അവിടെ വയലിലൊക്കെ ഇറങ്ങി കുറേ ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് പോയത്. മഴ കാരണം എല്ലാം തന്നെ അല്ലേ, അതെ നല്ല മഴ, ചെറിയ ചാറ്റിൻ്റെ മഴയുണ്ട്. നല്ല മഴ വേണ്ട, മഴയത്ത് കുട പോലും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇനി വേണം നമുക്ക് ഇവിടെ വന്ന് ഇനി റൂം നോക്കാം അല്ലേ. ഫുഡ് കഴിക്കണം, എന്താവുന്നൊന്നും അറിഞ്ഞൂടാ. ഇപ്പോൾ ഇരുട്ടാണ്, വെട്ടമില്ല, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. നല്ല മഴയാണ് കഴിച്ചത് ഇവിടെ. എത്തി അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു തട്ടുകട കയറി. ചേട്ടൻ്റെ പേരെന്താണ് ചേട്ടോ? തോമൻ. ഇവിടെ ഫുഡൊക്കെ ആയി വരുന്നേ ഉള്ളൂ. രണ്ട് വിപിൻ ബ്രോയും നിഖിലും കൂടെ ഇവിടെ ഇരിക്കുകയാണ്. നിഖിലും വിപിൻ ബ്രോയും കൂടെ വീട്ടിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നിഖിൽ എൻ്റെ അടുത്ത് തന്നെ വിപിൻ ബ്രോ അവിടെ ഇരുന്ന് ഫോൺ.
ഒരു ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ ആലപ്പുഴ വന്നു. ആലപ്പുഴ വന്നിട്ട് ഇതൊരു ചെറിയൊരു തട്ടുകടയിൽ കയറി, അതെ തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മള് ഹോം സ്റ്റേയുടെ കാര്യങ്ങൾ, നേരത്തെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എവിടെ റൂം എടുക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മള് കുട്ടനാട് പോകുന്നു, കുട്ടനാട് ചെന്നിട്ട് അവിടെ റൂം എടുക്കുന്നു, അവിടെ ഏതെങ്കിലും ഷാപ്പിൽ കയറി ഫുഡ് അടിക്കുന്നു എന്നൊക്കെ ഇതായിരുന്നു അല്ലേ. അപ്പഴ് അങ്ങനെ അതൊക്കെ തേഞ്ഞ് അവിടെ ചെന്ന് നമ്മള് സംഭവം, നമ്മള് ബോട്ടിൽ പോയ സമയത്ത് ഇടയ്ക്ക് വെച്ച് ഒരു ആളിന്റെ അടുത്ത് ചോദിച്ചു, ഓളം എന്ന് പറയുമ്പോൾ ആ ബോട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടന്റെ അടുത്ത് ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ കത്ത റേറ്റാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റാണ്, താങ്ങൂല, അതുപോലെ ഫുഡൊന്നും അവിടെ കിട്ടൂല എന്ന് പറഞ്ഞു. കാരണം നല്ല ഒരു ആറരയ്ക്ക് പുറത്തായി, ആറര അടുപ്പിച്ചായി എന്തായാലും. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ആ ബോട്ടിൽ തന്നെ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? നടന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് നോക്കി, അപ്പൊ ഗൂഗിൾ അമ്മച്ചി വഴി കാണിച്ചു. ഏറ്റവും ലോസ്റ്റ് പ്രൈസ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് നവേന്ദു ഹോം സ്റ്റേ എന്ന് പറഞ്ഞ് ഒന്ന് കണ്ട് ആ നമ്പർ എടുത്ത് വിളിച്ചു ലൊക്കേഷൻ അയച്ചു തന്നു. വന്ന് 650 രൂപയ്ക്ക് റൂം കിട്ടി, നല്ലൊരു റൂമാണ്, നല്ലൊരു റൂമൊക്കെ എന്തായാലും കാണിക്കാം, റൂം കാണിച്ചു തരാം, റൂം ബാത്റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നല്ല റൂമാണ്. അത് എന്തായാലും ഈ റേറ്റിന് അത് വർത്താണ്, അത് തന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വന്ന് അങ്ങനെ നേരെ റൂമിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ക്ഷീണിച്ചു, കുറേ നടന്നു, മഴ നനഞ്ഞു, എല്ലാം ചെയ്തു അല്ലേ. അപ്പം ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് എന്തായാലും വിപിൻ ചേട്ടനും അതുപോലെ എനിക്കും അതുപോലെ നിഖിലിനും ഒരുപാട് താറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വിപിൻ ബ്രോയുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒന്നര വർഷത്തോളം വീട്ടിൽ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നും വീട്ടിൽ ഇരിക്കാൻ പറ്റൂലല്ലോ, ആകെ വീട്ടിൽ നിന്ന് മനസ്സൊക്കെ മുരടിച്ചൊരു വല്ലാത്ത അവസ്ഥയിലാണ്. പിന്നെ വീട് വിട്ട കട വിട്ട് കഴിഞ്ഞാൽ വീട് അങ്ങനെ തന്നെ ഇരിക്കുന്നു, വേറെ അങ്ങനെ പോകുന്നില്ല, ആകെ ആശുപത്രിയിൽ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ അക്ഷാന്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ പോകും. പിന്നെ ഒരു വീഡിയോ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിൽ തന്നെ വീഡിയോ ഒക്കെ വന്നായിരുന്നു, അത് നിങ്ങളത് കണ്ടാണ്. കാണാത്തവർക്ക് എന്തായാലും നമ്മുടെ ഐ കാർഡിൽ അവരുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ വീഡിയോ കൊടുക്കും. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും സംഭവം വേറെ ഒന്നുമല്ല, കാരണം എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഒരു കാര്യം പറയാം, ഒരു എഞ്ചിൻ പണി കഴിഞ്ഞ വണ്ടി, ആ വണ്ടി ഉപയോഗിക്കാതെ അതുപോലെ എടുക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് സ്റ്റക്കായി വീണ്ടും എഞ്ചിൻ പണിയാവേ ഉള്ളൂ. അതുപോലെയാണ് വിപിൻ ബ്രോയുടെ കാര്യം. വിപിൻ ബ്രോ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അത്യാവശ്യം നടക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നാലും മാനസികമായിട്ട് ഒരു സമ്മർദ്ദം കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ നമ്മളെ കൂടെ വന്നപ്പോ ഇത്തിരി എൻജോയ് എന്റർടൈൻമെന്റ് അല്ലേ, പയ്യന്മാരെ കൂടെ ആകുമ്പോഴത്തേക്ക് എന്താണ് മൊത്തത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ കണക്കിരുന്ന ആ ഒരു അവസ്ഥ അറ്റ്മോസ്ഫയറിൽ ഒരു ചേഞ്ച് വന്നപ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ളൊരു റിഫ്രഷ്മെന്റ് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇരിക്കുന്ന നിഖിലാണ്, ഇതൊന്നും അറിയാതെ ആ ചുമച്ചു കുറച്ചിരിക്കുകയാണ്. എന്നിട്ട് ആരെങ്കിലും ഇരിക്കണം ശോകം, ഏഹ് ഇവിടെ ടി വി ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ലൊരു പടമൊക്കെ കണ്ട്, പടമല്ലേ ഫ്ലവേഴ്സ് കണ്ട് ഇരിക്കുകയാണ്, സ്റ്റാർ മാജിക്. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആവുക, അതിന്റെ ഇടയ്ക്കായിട്ട് എന്തായാലും നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ കുറച്ച് ഫോട്ടോകളും കാര്യങ്ങളും എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാവുണ്ട്, ഒരു ചെറിയൊരു വീഡിയോ എഡിറ്റ് ചെയ്യാവുണ്ട്, അതിനുശേഷം കിടന്നുറങ്ങണം, അതൊക്കെയാണ് പരിപാടി. അപ്പൊ നാളെ എന്ന് പറഞ്ഞാൽ നാളത്തെ പ്ലാൻ, നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന്, അത് നടന്നില്ല, നല്ല മഴയായതുകൊണ്ട് ഒരിടത്ത് ഇറങ്ങാനൊന്നും പറ്റിയില്ല. കറക്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 3:30 അവിടെ നിന്ന് ഇറങ്ങി, ഇവിടെ എത്തിയപ്പോൾ 4 മണിയായി, 4:30 4:45 നമ്മൾ ആ ബോട്ടും എടുത്ത്. അപ്പോൾ അതിനുശേഷമുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു, അതൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് പ്ലാനിംഗ് ഒന്നും നടന്നില്ല. അപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഇതൊരു പ്ലാനും ഇല്ലാത്ത ട്രിപ്പാണെന്ന്. അത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ ഒരു പ്ലാനുമില്ല. അത് വീണ്ടും വീണ്ടും പറയുന്നതിന് സംഭവം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വീഡിയോ സ്കിപ്പ് ചെയ്തായിരിക്കും കാണുന്നത്. അപ്പൊ ഇടയ്ക്ക് വന്നിട്ട് കാണുന്നവർക്കും ഇടവേള സമയത്ത് വന്നിട്ട് കാണുന്നവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത് പറയണത്. അപ്പോ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബായ്. അത് മാത്രമല്ല, ഇനി അടുത്ത നാളത്തെ കാര്യം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. നാളെ അല്ലേ എന്തെങ്കിലും ഒരു കണ്ടന്റും കൂടെ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ട്, അത് നോക്കും. നല്ല ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ തന്നെ ആലപ്പുഴ അടുത്തുള്ള നോക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ വീഡിയോ ആയിട്ട് വരും. പിന്നെ വേറൊരു ഞാൻ പറയുക, നമ്മൾ പറഞ്ഞില്ലേ
ഒരു എന്താണ് ഒരു എക്സ്പെരിമെൻ്റ്, സോഷ്യൽ എക്സ്പെരിമെൻ്റ് എന്തായാലും ചെയ്യാം. അത് നോക്കട്ടെ, ക്ലൈമറ്റ് എല്ലാം അനുകൂലമാണെന്നുണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും ചെയ്യാം, നാളെ തന്നെ ചെയ്യും, അതും വീഡിയോ ചെയ്ത് വരും. അപ്പം ഇപ്പോൾ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുമ്പോൾ നാളത്തെ വീഡിയോ എല്ലാവരും കാണുക. അത് ഇനി എന്താവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് പോലും ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നും ഏതൊരു പ്ലാനും ഇല്ല, സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാതെ അങ്ങ് പോവുകയാണ്. വീണ്ടും പറയുകയാണ്, ആരും ഇത് കണ്ടിട്ട് തെറി വിളിക്കരുത്, അത് മാത്രം പറയാം. നമ്മളെ ഒരു എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ നാളെ വീഡിയോ വരും, അപ്പോഴും കാണാം അല്ലേ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ചാനലിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ആദ്യം കാണുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു കാര്യങ്ങളൊന്നും പിടിക്കിട്ടില്ല. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ ഫുൾ എബൌട്ട് സെക്ഷനും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ മറ്റൊരുപാട് നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്, പഴയ വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുക. നമ്മൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. സബ്സ്ക്രൈബ് അല്ലടേ, പുതിയ പേരുണ്ട്, സബ്സ്ക്രൈബ്. അത് മതി, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലടിച്ച് വളാക്കി കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ നമ്മൾ ഇടുന്ന വീഡിയോ ഇപ്പോൾ കാണാൻ അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലർക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ വരില്ലെന്ന് പറയണേക്കാം. അത് സംഭവം വേറൊന്നുമല്ല, എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. യൂട്യൂബിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മളെ ഒന്നും സ്ഥിരം വീഡിയോ കാണാത്തവർക്ക് സ്ഥിരം നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പോകില്ലായിരിക്കും അല്ലേ. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതായിരിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അനന്തപുരി ലോക്കലെന്ന് സെർച്ച് ചെയ്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺസബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഒന്നുകൂടെ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലടിച്ച് ഓളാക്കുക. ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് ഒരു മൂന്ന് മിനിറ്റ് കാണുക, ഇത്രയുള്ള പരിപാടി. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും വരും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യൂ.